ദൃശ്യൻ ടു ഡയറക്ട് ഒ ടി ടി റിലീസിന് കിട്ടിയത് 30 കോടി എന്നുള്ള ചർച്ചയാണ് കഴിഞ്ഞ ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 30 കോടി ദൃശ്യൻ ടുവിനെ ഡയറക്ട് ഒ ടി ടി റിലീസിൽ നിന്നും കിട്ടിയപ്പോൾ മോഹൻലാലിന്റെ സ്റ്റാർഡം ഏത് ലെവലിൽ പോയെന്നുള്ള ചർച്ചകളും അതിനുശേഷം നടക്കുകയുണ്ടായി. അതാണ് ശരിക്കും ചിന്തിക്കേണ്ട കാര്യമായി മാറുന്നതും. പ്രത്യേകിച്ചും മറ്റൊരു മലയാള സിനിമയ്ക്കും ഇതിന്റെ മൂന്നിലൊന്ന് ഡീൽ കിട്ടിയിട്ടില്ല എന്നറിയുമ്പോഴാണ് ഞെട്ടലും. ബോളിവുഡിന്റെ മറ്റുള്ള താരങ്ങളെയും മോഹൻലാലിനെയും വെച്ചുള്ള താരതമ്യം അവസാനിപ്പിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ വലിയ തുകകളും. ഒരിക്കൽ കൂടി അത് അടിവരയിട്ട് പറയേണ്ട കാര്യം കൂടിയാകുന്നു. ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നപ്പോൾ ദൃശ്യം ഡയറക്ട് ഒ ടി ടി റിലീസിൽ 30 കോടി നേടിയത് ചക്ക വീണ് മുയൽ ചത്തതല്ല എന്നുള്ളത് മരക്കാർ ഡീൽ തെളിയിക്കുന്നു. ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിലീസ് കാത്തിരിക്കുന്ന മരക്കാർ തിയേറ്ററിൽ റിലീസ് കഴിഞ്ഞ് 42 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒ ടി ടി റിലീസ് ഡീലായ തുക 27 കോടിയാണ്. ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന മാജിക്കൽ ഫിഗറാണ് ഈ 27 കോടിയെന്ന് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാകും. 2 കൊല്ലം മുമ്പ് ഡീലായ ലൂസിഫർ തിയേറ്റർ റിലീസിൽ പമ്പൻ വിജയവും മാക്സിമം വ്യൂവർഷിപ്പും കിട്ടിയ ചിത്രം 50 ദിവസം കഴിഞ്ഞുള്ള ഒ ടി ടി റിലീസ് ഡീലിൽ കിട്ടിയത് 13.5 കോടിയോളമാണ്. ഇന്നും ഇതിന്റെ ഏഴായിരത്തുള്ള ഫിഗർ ഡയറക്ട് ഒ ടി ടി റിലീസിൽ പോലും മറ്റു താരങ്ങൾക്ക് മോളിവുഡിൽ കിട്ടിയിട്ടില്ല. ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് മോഹൻലാൽ എന്ന താരത്തിന്റെ വളർച്ച മോളിവുഡിലെ മറ്റുള്ള താരങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഉയരത്തിൽ അല്ല എന്നുള്ളത്. വരാനിരിക്കുന്ന സിനിമകളുടെ വലിപ്പം കൂടി പരിഗണിക്കുമ്പോൾ പുള്ളിയുടെ റേഞ്ച് വേറെ തലത്തിലേക്ക് പോകാനേ വഴിയുള്ളൂ. ഇനി ഉള്ളതും മെഗാ പ്രോജക്ടുകളാണ്. റാമും എമ്പുരാനും ബറോസും കൂടാതെ വരാൻ പോകുന്ന പ്രിയദർശൻ ചിത്രവും ഒക്കെ മലയാളം ഇൻഡസ്ട്രിയുടെ ബിസിനസ് മേഖലയെ തകിടം മറിക്കുന്ന സംഭവങ്ങൾ തന്നെ. ആരാധകരുടെ ഭാഷ്യമാണ് ഇങ്ങനെ പുറത്തു വന്നത്. അവർ മോഹൻലാൽ എന്ന വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിന്റെ സ്റ്റാർഡം എത്രമാത്രം വളർന്നു എന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് അതവർ ചർച്ചയാക്കുന്നത്.